കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനം പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറാൻ സാധ്യത കേരളത്തിൽ ഒരു ജില്ലയിൽ മാത്രം ആയിരത്തോളം വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക തൃശൂർ ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ എൺപതിലേറെ ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്തി ആരോഗ്യ സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്രങ്ങൾ ക്ലസ്റ്ററുകൾ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി ആറ് കുട്ടികൾക്കും നാനൂറ്റി ഇരുപത്തിയൊമ്പത് അധ്യാപകർക്കും കോവിഡ് ബാധിച്ചു സ്കൂൾ അടച്ച ആശ്വാസത്തിലാണ് അധികൃതർ അടക്കുന്നതിന് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിലാണ് അഞ്ഞൂറ്റി കുട്ടികൾക്ക് കോവിഡ് ബാധിച്ചത് നാനൂറ്റി അധ്യാപകർക്കും കോവിഡ് ബാധിച്ചിരുന്നു നാല്പത്തിയഞ്ച് അനധ്യാപകരും ചികിത്സയിലായി സ്കൂളുകൾ അടച്ചുപൂട്ടി അഞ്ചു സ്കൂളുകൾ ആക്ടീവ് കോവിഡ് ക്ലസ്റ്ററുകളുമാണ് തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലാണ് കോവിഡ് വ്യാപനം കൂടുതലുള്ളത് ഇതേസമയം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കണോ എന്ന കാര്യത്തിൽ നാളെ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായി ചേരും പത്ത് പ്ലസ് ടു ക്ലാസുകൾ അടയ്ക്കണോ എന്ന കാര്യത്തിൽ നാളെ തീരുമാനം വരും അടയ്ക്കാൻ സാധ്യത വളരെ കുറവാണ് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള ഓൺലൈൻ ക്ലാസുകളുടെ നടത്തിപ്പ് അധ്യാപകർ സ്കൂളിൽ ഹാജരാകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളുടെ നടത്തിപ്പ് കുട്ടികളുടെ വാക്സിനേഷന്റെ പുരോഗതി പരീക്ഷാ നടത്തിപ്പ് തുടങ്ങിയ കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷയുടെ കാര്യത്തിലും നാളെ തീരുമാനം ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ്